കനത്ത മഴയുടെയും പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ആശങ്ക ഒട്ടുമകലുന്നില്ല. പമ്പാ ഡാം ശനിയാഴ്ച ഉച്ചയോടെ തുറന്നതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും. ശബരിമല തീർത്ഥാടകരും ജനങ്ങളും നദികളിൽ ഇറങ്ങുന്നത് ഒരു സാഹചര്യത്തിലും അനുവദിക്കാനാകില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അറിയിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടതും ആവശ്യമെങ്കിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മറ്റുള്ളവരും സുരക്ഷിത സ്ഥാനത്തേക്കോ ക്യാമ്പുകളിലേക്കോ മാറേണ്ടതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. KCB ലിമിറ്റഡിന്റെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പമ്പാ ഡാമാണ് ശനിയാഴ്ച ഉച്ചയോടെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തുറന്നത്. പമ്പാ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ക്രമാനുഗതമായി ഉയർത്തി 25 ക്യുമിക്സ് മുതൽ പരമാവധി 100 ക്യുമിക്സ് വരെ ജനവാസ മേഖലകളിൽ പരമാവധി 10 സെന്റിമീറ്റർ കൂടുതൽ ജലനിരപ്പ് ഉയരാതെയാണ് ഒഴുക്കിവിടുന്നത്. ഇങ്ങനെ നിയന്ത്രണ വിധേയമായ ജലം പമ്പാ നദിയിലേക്ക് ഒഴുക്കിവിടണമെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവും. ഈ ജലം ഏതാണ്ട് 6 മണിക്കൂർ യാത്ര ചെയ്ത് പമ്പാ നദിയിൽ എത്തുകയും ചെയ്തു. നദികളുടെ തീരത്ത് താമസിക്കുന്ന ആളുകളും പൊതുജനങ്ങളും അതുകൊണ്ട് തന്നെ സുരക്ഷ കർശനമായും ഉറപ്പുവരുത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ പമ്പാ നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കനത്ത മഴയുടെയും പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിന് ശനിയാഴ്ച ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിലയ്ക്കലിൽ കഴിയുന്ന തീർത്ഥാടകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി സാധ്യമാകുന്ന മുറയ്ക്കാണ് ഇപ്പോൾ ദർശനം അനുവദിക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ കളക്ടറുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യരുമായി ശബരിമല ADM അർജുൻ പാണ്ഡ്യൻ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഇതുപ്രകാരം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഘട്ടംഘട്ടമായി അയ്യപ്പന്മാരെ കയറ്റി വിട്ടും തുടങ്ങി. പമ്പാ നദിയിലെയും ഡാമുകളിലെയും ജലനിരപ്പ് നിരീക്ഷിച്ച് കൃത്യമായ ഇടവേളകളിലായിരിക്കും ഭക്തർക്ക് ദർശനവും അനുവദിക്കുക. ഇതിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ശബരിമലയിൽ സേവനവും ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ശബരിമല സന്നിധാനത്തെത്തി കഴിഞ്ഞു. തമിഴ്നാട് ആരക്കോണം 4th Battalion ടീമാണ് സന്നിധാനത്തും പമ്പയിലും സേവനമനുഷ്ഠിക്കുന്നത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സംഘം അവിടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. സീനിയർ കമാൻഡന്റ് രേഖാ നമ്പയുടെ നിർദ്ദേശപ്രകാരം 60 പേരെയാണ് ഇത്തവണ ശബരിമലയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 30 പേർ പമ്പയിലും സന്നിധാനത്ത് 30 പേരും സേവനമനുഷ്ഠിക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം പൂർത്തിയാകുന്നതുവരെ NDRFന്റെ സേവനവും ഇവിടെയുണ്ടാകും. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളുമായിട്ടാണ് NDRF ശബരിമലയിലും പമ്പയിലും എത്തിയിരിക്കുന്നത്. IR ബോട്ട്, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ്, RR സോ, RP സോ, ചെയിൻസോ എന്നിവയും സ്ട്രെച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സന്നിധാനത്തും പമ്പയിലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഈ ബറ്റാലിയൻ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.